ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ടി ഫിഷ് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ മൊയൽ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൊയൽ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രസവത്തിൽ നമുക്കൊരു 4 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൊയൽ. അതായത് ഫീമെയിൽ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മെയിലിന് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് ഫീമെയിൽ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ ഏകദേശം ഇപ്പോൾ അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇപ്പം ബ്രീഡായിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ വീഡിയോ എടുക്കാത്ത സമയം കിട്ടാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം നല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ്. നല്ല ആക്റ്റീവാണ് കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ അവർ കണ്ണു തുറന്നിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കുക അവരെ. ഒരാൾ വൈറ്റ് കളർ കൂടുതലായിട്ടുള്ള, വൈറ്റും ബ്രൗണും കൂടെ മിക്സായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരാൾ ബ്രൗൺ ആണ്, പിന്നെ രണ്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ 4 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം. അപ്പോൾ കുഞ്ഞുങ്ങൾ എണ്ണം കുറവാകൊണ്ട് അത്യാവശ്യം നല്ല സൈസുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് കണ്ണു തുറക്കാറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറും വൈറ്റും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കും അതുപോലെ തന്നെയാണ്. ബ്ലാക്ക് ഇപ്പോൾ രണ്ടും അത് നമ്മുടെ ഫീമെയിലിൻ്റെ അതേ ഏകദേശം അതേ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം നല്ല, ഇനിയിപ്പോൾ അടുത്ത ബ്രീഡിങ്ങിൻ്റെ ടൈം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ണു തുറന്നു കഴിഞ്ഞ് ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ നല്ല ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത് വീണ്ടും മാച്ച് ചെയ്യാവുന്നതാണ് ഫീമെയിലിന്. അപ്പോൾ നമ്മൾ മെയിലിനിപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് വലുതായതിനു ശേഷം, കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത് മെയിലിന് നമ്മൾ ഈ കൂട്ടിലിടത്തുള്ളൂ. ഇതതുപോലെ നമ്മൾ അന്ന് പറഞ്ഞിട്ടോ, നമ്മൾ ഫസ്റ്റ് ബ്രീഡ് ചെയ്ത ബ്രീഡായ നമ്മുടെ ഗിനി പിഗാണ്. അതിപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. കൊടുക്കാനൊക്കെ സെയിൽ ചെയ്യാനുള്ള വരുവായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 പീസേ കൊടുക്കാനുള്ളൂ. ബാക്കി രണ്ടത് പേരൻസാണ്. അപ്പോൾ ഇവിടെ നല്ല ആക്റ്റീവാണ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ്. അതുപോലെ ഇവിടെ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. നമ്മുടെ ലവ് ബേഴ്സുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം. എല്ലാ സൗണ്ട് ലവ് ബേഴ്സൊക്കെ ഏകദേശം ഇപ്പം നമുക്ക് ഏകദേശം ഒരു 10-14 മുട്ട ഇപ്പം വിരിയാനുണ്ട്. വിരിഞ്ഞത് ഒരു 5-6 കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവിടെ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അടയിരിക്കുവാണ്. ഇപ്പം ഇതിലൊരു 7 മുട്ട അടുപ്പിച്ചുണ്ട്. ഇത് നമ്മൾ നേരത്തെ വന്ന പഴയ പെയറാണ്, ആദ്യം എടുത്തോട്ട പെയറാണ്. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല കുഞ്ഞു കിടക്കുന്നുണ്ട്. ഇവർ ഒരു 6 കുഞ്ഞ് 7 കുഞ്ഞ് വെച്ചിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഇവർ നല്ല കെയറിങ് ആണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കും. നമുക്ക് ആ ഒരു ബാച്ചിൽ നിന്ന് ഇറങ്ങി കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇവർ നമ്മളിപ്പോൾ വേറൊരു കൂട്ടിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി കൊടുക്കണം. അപ്പോൾ തന്നെ അവർ പെട്ടെന്ന് മുട്ടയിടും. അതുപോലെ നമ്മളിപ്പോൾ ഫൈറ്ററിൻ്റെ ബോട്ടിലിരുന്ന് എല്ലാം ബാക്കിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇപ്പോൾ തണുപ്പ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മളെ മുൻപ് വന്ന് ബോട്ടിൽ ചെയ്തൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം അത്യാവശ്യം മെയിലുകളൊക്കെ ആയി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസായി വരുന്നുണ്ടല്ല. മിൽക്കി വെയിറ്റുകൾ ഇപ്പോൾ ഫുൾ റെഡും മിൽക്കി വെയിറ്റാണ് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നത്. മിൽക്കി വെയിറ്റ് ഡംബോയറാണ്. ഇത് സായ് ഫ്ലാഗാണ്. അതുപോലെ തന്നെ മിൽക്കി വെയിറ്റ്, സായ് ഫ്ലാഗ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 150 ബോട്ടിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളും മെയിലായിട്ടല്ല ചെയ്തിരിക്കുന്നത്, മെയിലും ഫീമെയിലും മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖം പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ബോട്ടിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലും ഉണ്ട്. ഇവിടെ അതുപോലെ ഇങ്ങനെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.